അപ്പം നമ്മൾ ചിക്കൻ സ്റ്റൂവിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ നന്നായിട്ട് കഴുകിയ ചിക്കൻ എടുക്കുക. അതിലേക്ക് നമുക്ക് പിന്നെ വേണ്ടത് സവാള, ഒരു മീഡിയം സവാള അരിഞ്ഞതാണ്. പിന്നെ കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഇത്രയും ഇൻഗ്രീഡിയൻസ് വേണം. അത് പോരാഞ്ഞിട്ട് ഇത് തേങ്ങാപ്പാലാണ്. ഇത് ഫസ്റ്റ് നമ്മൾ പിഴിഞ്ഞെടുത്ത ആദ്യത്തെ പാലും ഇത് രണ്ടാം പാലുമാണ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പാത്രം ചൂടായിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അത് കൂടെ തന്നെ നമ്മുടെ മുളക് കൂടി ഇട്ടെടുക്കും. ഇതൊരു മൂന്ന് മുളക് എടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ ഇടിക്കനുസരിച്ച് നമുക്ക് മുളക് എടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഒഴിച്ച് കൊടുക്കും. സവാള ഒരു മഞ്ഞക്കളർ ആകുന്നവരെ ഒന്നും വയ്ക്കണ്ട, കുറച്ചൊന്ന് വെന്ത് വന്നാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ നമ്മൾ അടച്ചു വെക്കണം. അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. നമ്മുടെ ചിക്കൻ ഒരു വെള്ള കളർ ആവുന്നത് വരെ ഒന്ന് വെന്തിട്ടുണ്ട്. പുറം ഭാഗം ഒരു നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങിയ വെള്ളമാണിത്. അഡീഷണൽ വെള്ളമൊന്നും ഞാൻ ഇപ്പം ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള രണ്ടാം പാല് ചേർത്ത് കൊടുക്കും. കട്ടി കുറഞ്ഞ പാലാണ് രണ്ടാം പാല് ചേർത്ത് വെച്ചത്. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവാൻ വേണ്ടിട്ട് അടച്ച് വെക്കും. അപ്പോൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കറി മസാല ഇട്ട് കൊടുക്കും. ഇതിനകത്ത് പട്ടയും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കാം. വീണ്ടും അടച്ചു വയ്ക്കാം. അപ്പോ നമ്മുടെ ഈ കറി ഒന്ന് കട്ടി വയ്ക്കാൻ വേണ്ടി നമ്മൾ ഇട്ട് കൊടുത്ത രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് ഒന്ന് പൊടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഗ്രേവി ഒന്നും കൂടെ തിക്കാവും. പത്തിരുന്ന് വേകുമ്പോൾ നമുക്ക് പത്ത് ഒരു പാനില് പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി, കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് വഴറ്റി ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കും. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോ നമ്മുടെ ഈ സ്റ്റൂ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ഫസ്റ്റ് എടുത്ത തേങ്ങാപ്പാല് അതുകൂടെ ചേർത്ത് കൊടുക്കാം.
ഈ തേങ്ങാപ്പാല് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മളത് തിളയ്ക്കാൻ വേണ്ടി നിൽക്കരുത്, കാരണം തിളച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക, തിളക്കുന്നതിന് മുമ്പായിട്ട് ഓഫാക്കുക. അതായത് ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാൻ പാടില്ല. ഇത് അങ്ങനെ തന്നെ വെച്ചേ ഒരു 10 മിനിറ്റ് വരെ ഇങ്ങനെ ഇരിക്കുക. ഇത് താനേ ഇതിന്റെ ഫ്ലവർ ഇങ്ങനെ പിടിക്കും. 10 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ഇളക്കി മിക്സ് ആയി കൊടുക്കും. ദാ ഇനി ഇതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റൂവിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിട്ട് പച്ചിരട്ട പൊട്ടുപൊടി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് മാവെടുക്ക. മാവിലേക്ക് ഉപ്പ് ഒഴിക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആദ്യം ഉപ്പൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഉപ്പ് എല്ലായിടത്തും ആവുന്നതാണ്. അപ്പം അധികമായിട്ട് കിടക്കത്തില്ല, നമ്മൾ എല്ലാ സ്ഥലത്തും ഒരുപോലെ ഉപ്പിൻ്റെ അളവ് എത്തുന്നതാണ്. അപ്പം ഇത്തിരി ഇത്തിരിച്ച വെള്ളം ഒഴിച്ച് ഇട്ടെടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് കടയിലെ പൊടി ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത്തിരി ഇത്തിരി ചേർത്തിട്ട് കുറച്ച് കഴിഞ്ഞ് ഡ്രൈ ആവും. അപ്പോൾ ഇത്തിരി ഇത്തിരി ചേർത്ത് കൊടുത്തൊരു 10-15 മിനിറ്റ് ഇത് മാറ്റി വെച്ചേക്കണം. അപ്പോൾ വീണ്ടും ഇത് ഡ്രൈ ആയി വരും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ വെള്ളം ഒഴിച്ച് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് കിട്ടും. അപ്പം നമ്മുടെ ചിരട്ട പുട്ടിലേക്ക് ആദ്യം തേങ്ങ ഫിൽ ചെയ്യാം, പിന്നെ നമ്മുടെ മാവ് ഒഴിക്കാം. ഇപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായി. പിന്നെ മോളിലേക്ക് തേങ്ങ. ഇനി നമുക്ക് ആവി വരണ വരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ പുട്ടിന് ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഈ ഒരു പത്തേക്ക് മാറ്റി. ഇപ്പോൾ നമ്മുടെ ആവി പറക്കുന്ന ചിരട്ട പുട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ആളെന്ന് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ പിന്നെ കാണാം. ബൈ.